ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. തായ്ലാൻഡ് ട്രിപ്പിൻ്റെ 4-ാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ 4-ാമത്തെ പാർട്ട് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ മിനാസിനെ രാവിലെ കുത്തിപ്പൊന്തിച്ച് നേരെ എണീറ്റു, റെസ്റ്റോറൻറ്റ് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഒരു 7:30 ആയപ്പോഴത്തേക്കും 7:15 ആയപ്പോഴത്തേക്കും വണ്ടി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ആളുകളും കൊണ്ട് വരാനുണ്ടായിരുന്നു. ചില അത് ഒരു പ്രൈവറ്റ് ടാക്സി ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഷെയർ ടാക്സി പോലെയാണ്. അപ്പോൾ അവർ മറ്റുള്ളവരെയും കൂടി ആഡ് ചെയ്തിട്ടേ നേരെ അവിടേക്ക് പോവുള്ളൂ. അങ്ങനെ കുറച്ച് പട്ടായ സിറ്റിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചങ്ങോട്ട് പോയി നേരെ കോറൽ ഐലൻഡിലേക്ക് പോയി. കോറൽ ഐലൻഡിൽ ഒരു 8:30 ആകുമ്പോഴത്തേക്കും കോറൽ ഐലൻഡിലെത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ചെറിയൊരു വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ. അവിടെ വെച്ചാൽ നമുക്ക് ഇപ്പം വാട്ടർ പ്രൂഫ് ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കണം. ചെലിഞ്ഞിപ്പോൾ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേടിക്കേണ്ടവർക്ക് അതൊക്കെ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് നേരെ കോറൽ ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അടിപൊളി ബീച്ചാണ്, സൂപ്പർ ബീച്ചാണ്, ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ തായ്ലൻഡിലെ എല്ലാ കടലുകളും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അതാണ് അവിടുത്തെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്. പിന്നെ വെച്ചാൽ ബീച്ചായാലും നീറ്റാണ്. ഇപ്പം നമ്മളിപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പം കുറേ ബെറ്ററാണ്. പണ്ടൊക്കെ വെച്ചാൽ ഉള്ള വേസ്റ്റ് ഒക്കെ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവിടും. വെച്ചാൽ ഈ വരുന്ന നമ്മളിപ്പോൾ നാട്ടിലുള്ളവരായാലും പുറത്തുനിന്നാലും വരുന്നവരാണ് അവിടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ കച്ചറാക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ കച്ചറ ക്ലീൻ ചെയ്യാൻ ആളുണ്ട്, പക്ഷേ ആ ക്ലീൻ ചെയ്യാവുന്ന ആളുകൾക്ക് പണി വളരെ കുറവാണ്. കാരണം വെച്ചാൽ അവർ ഇപ്പം നമ്മളിപ്പോൾ ഒരു കച്ചറ നിലത്ത് ഇടൂല. ചില അത്രയും ക്ലീൻ ഉള്ള സ്ഥലത്ത്, കച്ചറ ഉള്ള സ്ഥലത്ത് നമ്മൾ കച്ചറ ഇടുള്ളൂ. കച്ചറ ഇല്ല, ഫുൾ ക്ലീൻ എല്ലാ സമയത്തും. അങ്ങനെ അതെടുത്തിട്ട് കച്ചറ ഉണ്ടെങ്കിൽ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടും. അപ്പം അത്രയും ക്ലീനാണ് അവിടെ. ചില മണലായാലും ഒരു നല്ല വൈറ്റ് കളർ, ചില വൈറ്റ് പ്യുർ വൈറ്റ് അല്ല, എന്നാലും ഒരു വൈറ്റ് വൈറ്റ് കളർ മണല കംപ്ലീറ്റ്. അങ്ങനെ അവിടുന്ന് ഒരു സ്മോൾ ബോട്ട്, ചെറിയ ബോട്ട് കയറിയിട്ട് നമ്മൾ പോയി. അത് പാരാഗ്ലൈഡിങ് ആയിരുന്നു ആദ്യം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു നമ്മൾക്കൊരു ഒരു ലേഡി വന്നിട്ട് ഒരു ബ്രൗഷർ തന്നു, നമ്മളൊന്ന് ചൂസ് ചെയ്തു. അതിൽ 3 റൈഡുകളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് അതിൽ പാരാഗ്ലൈഡിങ്. അങ്ങനെ ഈ ബോട്ടിൽ നിന്ന് അതിൽ കയറിയിട്ട് പാരാഗ്ലൈഡിങ്ങിൻ്റെ ആ സ്ഥലത്തേക്ക് പോയി. കുറച്ച് ദൂരമുള്ളത് അത് കഴിഞ്ഞ് ആ പാരാഗ്ലൈഡിങ്ങിൻ്റെ അവിടെ പോയപ്പോൾ നല്ല ക്യൂ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു വട്ടേ നമുക്ക് ചെയ്യാൻ കയറാൻ പറ്റുള്ളൂ. അപ്പം സോളോക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പെട്ടു പോകുന്ന അവസ്ഥ അതാണ്. കാരണം വെച്ചാൽ നമുക്ക് അവരെല്ലാവർക്കും ഒരു പിക്ക് എടുത്തിട്ട് അവർ തരും. അയച്ചാൽ 100 ബാത്ത് കൊടുത്താൽ ആ പിക്ക് നമുക്ക് പ്രിൻ്റ് ആയിട്ട് തരും. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഇത്. ഏത് ആക്ടിവിറ്റീസിൽ കയറാൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവരൊരു പിക്ക് എടുത്തിട്ട് നമുക്ക് തരും, പിക്ക് തരും, അതിന് 100 ബാത്ത് കൊടുത്താൽ മതി. അത് വാങ്ങിയിട്ടില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ രണ്ടുപേരുണ്ടായതിനെ കൊണ്ട് ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത് മിനാസ് എടുത്തു, മിനാസിൻ്റെ ഞാനും എടുത്തു. അതൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ക്യൂവിൽ നിൽക്കുക. പിന്നെ ചെറിയൊരു കോട്ടുണ്ട്, ചില വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്, നീന്താൻ അറിയാത്തവർക്കൊക്കെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടില്ല. അതിട്ടിട്ട് സെറ്റായി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ ചളി സ്റ്റോപ്പ് ഇല്ല. ചില ഒരു റൈഡ് ഒരു ബോട്ട് ഒരു പാരാഗ്ലൈഡിങ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ആൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇൻ്റെ ടൈമായി, ഞാനോട്ട് കയറി. കയറുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല ഇത് എങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊന്തിട്ടുകൊണ്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് അതിൻ്റെ താഴെ ഒരു മറ്റേ സ്പീഡ് ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സംഗതി അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഞാൻ കയറി അത് പൊന്തുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പള്ളയെന്ന ഒരു കാളല്ലേ, അതേ കാളല്. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ പിന്നാണ് കണ്ണ് തുറക്കുന്നത്. പൊന്തുന്ന സമയത്ത് കണ്ണ് തുറന്നിട്ടില്ല. പിന്നെ താഴത്തേക്ക് നോക്കിയപ്പം അപ്പാര വ്യൂ ആണ്. കാരണം വെച്ചാൽ കടൽ നമുക്ക്
കടലിൻ്റെ അടിഭാഗം ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുന്ന ഒരു ഫീല്. ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ദിവസം ഇപ്പം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു മൈൻഡായി അപ്പോൾ. കാരണം വെച്ചാൽ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലും, പിന്നെ അതൊരു 10-15 മിനിറ്റ് അറ്റം പിടിച്ചിട്ടുണ്ട് കേട്ടോ ടോട്ടല്. അതിങ്ങനെ കറങ്ങി വന്ന് നമ്മൾ കയറിയെടുത്ത് തന്നെ അത് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ മിനാസ് പോയി. മിനാസ് പോകുന്ന ഞാനും ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ പിന്നെ നമ്മുടെ ഇളനി വെള്ളം കിട്ടും. ഇളനി വെള്ളം നമ്മളെ നാട്ടിലത്തെ മാതിരി ഇങ്ങനെ ആവശ്യമുള്ളത് ഇതാക്കി വെക്കല്ലേ, ചെത്തി വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കും. ചില മീൻസ് തൊലിയൊന്നും കളയാതെ തന്നെ ചെത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചതാണ് നമുക്ക് തരാം 50 ഭാഗത്താണ് ഒരു ഇളനിക്ക്. 50 ഭാഗത്ത് വരുമ്പം നമ്മുടെ നാട്ടിലെ ഒരു 100 രൂപ ഒരു ഇളനിക്ക്. അങ്ങനെ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് റൈഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൈഡിലേക്ക് അപ്പം തന്നെ കയറി നിൽക്കും. അപ്പോൾ ആ റൈഡ് പറഞ്ഞാൽ സ്പീഡ് ബോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ നവർ മൈൻഡ് ആക്കിട്ടൊക്കെ ഇരുന്ന് ബാക്കിലായിരുന്നിരുന്ന് അതിൽ ഇവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല പിടിച്ചിരിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മളത്ര കണ്ടാണ് കോഴിക്കോട്ടുകാരടാ സ്പീഡ് ബോട്ടിനെ പറ്റി പറയണ പോലെ. ഇല്ല, ഒരു 2-3 സെക്കൻഡ് ഉണ്ട് കഴിഞ്ഞപ്പോൾ മൂപ്പ് രണ്ട് എടുത്ത് നമ്മളെ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ വരെ ഒരു കൊണ്ടുപോക്ക് പോയിരുന്നു. പൊന്നാര ഹബീബേ, ഞാൻ പാറിപ്പോയി ചമ്മാരിപ്പോക്ക്. അതിൽ മൂപ്പരൊന്ന് സ്ലോ ആക്കി, എന്നിട്ട് പറഞ്ഞ് പിടിച്ചിരുന്നോളി എന്ന് പറഞ്ഞു. മൂപ്പരൊന്ന് പേടിപ്പിച്ചാൽ നമ്മളെ അങ്ങനെ ഫുൾ അടിപൊളി ഫീലായിരുന്നു. കാരണം വെച്ചാൽ വെള്ളം ഇങ്ങനെ വെട്ടി കീറിയിട്ട് പോവാണ്, വെള്ളത്തിനങ്ങനെ വെട്ടി കീറിയിട്ടാണ് ബോട്ട് പോണത്. അത് ചെറിയ ഇത്തിരി പോകുന്ന ബോട്ട് എമ്മാരി പോക്കാ പോണത്. അങ്ങനെ കുറേ കുറച്ചൊരു അരമണിക്കൂറിൻ്റെ അടുത്തിട്ടുണ്ട് ഞാൻ റൈഡ്. ആ അടിപൊളി റൈഡ് ഇനി. അത് കഴിഞ്ഞ് അത് നേരെ നമ്മളെ കൊണ്ട് ഇറക്കിയത് അണ്ടർ സീ വാക്ക്. നമ്മളെ മൂന്നാമത്തെ ഇതാണ് ആക്ടിവിറ്റി, അതാണ് അണ്ടർ സീ വാക്ക്. കടലിൻ്റെ അടി കൂടി നടന്നു പോവുക, മീനിന് ഫുഡ് കൊടുക്കുക. അതിന് അവിടെ എത്തിയിട്ട് എമ്മാരി തിരക്ക് വെച്ചിട്ടാണ്, ഒരു രക്ഷയില്ല. പിന്നെ ആണെങ്കിൽ നമ്മളൊക്കെ എടുത്ത് ക്യാമ് കാര്യങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് വെക്കാനുള്ളൊരു ഇതില്ല അവിടെ. കാരണം വെച്ചാൽ കുറേ ബക്കറ്റുകളുണ്ട്, ബക്കറ്റിലെല്ലാവരും സാധനം ഇട്ടിട്ടാണ് വെള്ളത്തിൻ്റെ അടിക്ക്. വെള്ളത്തിൻ്റെ അടിക്ക് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ടാളാണെങ്കിൽ രണ്ടാൾക്ക് ഒരുമിച്ചാണ് ഇറങ്ങാൻ പറ്റുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം പോകണം. ഒരു മനസ്സില്ല മനസ്സോടെ പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള ലെവലിൽ ഫോണും ക്യാമും കാര്യങ്ങളൊക്കെ ഒരു ബക്കറ്റിൽ വെച്ച് മൂടിയിട്ട് മൂടി വെച്ച് നമ്മളങ്ങോട്ട് പോയി. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ, സാധനങ്ങളൊന്നും മിസ്സായിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തരിങ്ങനെ ഒറ്റ ചെറിയൊരു ഇതുണ്ടാവും. ആദ്യം ട്രെയിനിങ് ക്ലാസ് ഉണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ കൈ പൊന്തിച്ചിട്ട് കാണിക്കണം വെള്ളത്തിൻ്റെ അടിയിലായാലും, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നെ പറഞ്ഞു നിങ്ങൾ ക്യാമറ എടുക്കേണ്ട ആവശ്യമില്ലേ. പക്ഷേ എൻ്റെ ഒരു വാട്ടർ പ്രൂഫ് ക്യാമറ ഉണ്ടായിരുന്നു, അത് കയ്യിൽ ഞാൻ വെച്ചിരുന്നു, സെൽഫി സ്റ്റിക്കിൻ്റെ മുകളിൽ ത്രെഡ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത് നമ്മൾ എടുത്തു തരും, നമ്മൾ ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുത്തു തരും, ഡിസ്കൊക്കെ തരും, എത്ര 200-300 ഭാഗത്തായിട്ടായിരുന്നു പറഞ്ഞതെന്ന് അന്ന്. അത് അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഞാൻ ആദ്യം മിനാസ് പോയി, പിന്നെ ഞാൻ പോയി. വെള്ളത്തിൻ്റെ അടിയിൽ പറഞ്ഞാൽ ശരിക്കും ഇത് പ്ലോട്ട് വരുന്നത് നടുക്കടലിലാണ് ഈ സംഭവം വരുന്നത്. വെച്ചാൽ ഈ സ്പീഡ് ബോട്ടിൽ നമ്മൾ പോകുന്നത് നടുക്കടലിലേക്കാണ്. നടുക്കടലിൽ നമ്മൾ അവിടെ എത്തിയിട്ട് അവൻ്റെ അവിടെ നിന്നാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. അവൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ചില സാഹസത്തിൻ്റെ പ്രശ്നം വരുമോ എന്താ. പക്ഷേ ശരിക്കും ഒരു കപ്പ് പോലെ നമുക്ക് ഇട്ടിട്ടുണ്ട്, മുഖത്തിട്ടിട്ടുണ്ട്. പക്ഷേ മുഖത്തിട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഫുൾ കവേർഡൊന്നുമല്ല. നമുക്ക് കൈയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കൊക്കെ ചൊറിയുക, അത്രക്ക് ഗ്യാപ്പുണ്ട്, വെള്ളം കയറൂല എന്നുള്ളൊരു പേടിയാണ് ഉള്ളിൽ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു മറ്റേ കൊട്ടൻ്റെ ഉള്ളിൽ, മീൻസ് ആ ഒരു ബോളിൻ്റെ ഉള്ളിൽ അത്രക്കും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ശ്വാസം കിട്ടും, പക്ഷെ വെള്ളം കയറുമില്ല. അതാണ് അവർ പറഞ്ഞ ഒരു മെത്തേഡ്. അങ്ങനെ താഴെ ഇറങ്ങി. താഴെ ഇറങ്ങിയിട്ട് എൻ്റെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്, പിന്നെ മിനാസ് ഇപ്പുറത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3-4 ആൾക്കാർ മിനാസിൻ്റെ ഇത്. എല്ലാവരും ഈ ഹാൻഡ് ഹാൻഡ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ധൈര്യമില്ല സത്യത്തിൽ ആർക്കും, അതാണ് സത്യം.
അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ മീനുകൾക്കുള്ള പുറ്റ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ കടലിൻ്റെ ഉള്ളതല്ലേ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് കഴിഞ്ഞപ്പം പിന്നെ ഒരു അവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു ഗൈഡ് തന്നെ, ഗൈഡ് വന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഫുഡ് തന്നെ, ഫുഡിന് മീനിട്ട് കൊടുത്താൽ മതി മീൻ വരും എന്നറിഞ്ഞു. അങ്ങനെ മീനിന് കൊടുത്തു, മീൻ വന്ന് കയ്യിൽ നിന്ന് കൊത്തി തിന്നണു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവം വെച്ചാൽ, ഇനിയും തായ്ലാൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൈഡിന് എന്തായാലും പോകും. കാരണം വെച്ചാൽ അന്ന് ഒരു പകുതി പേടിയോട് കൂടിയിട്ടാണ് അതിലേക്ക് ഇറങ്ങിയത് നമ്മൾ. പക്ഷേ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് മുകളിലേക്ക് കയറിയ സമയത്ത് പിന്നെ ഒന്നും കൂടിയും പോകണം എന്നുള്ള ആഗ്രഹിച്ചിട്ട് കാര്യമല്ലോ, പിന്നെ നമുക്ക് വീട്ടിൽ ഒറ്റ ചാൻസല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ പാരാഗ്ലൈഡിങ് ഒറ്റവട്ടം നമുക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് തായ്ലാൻഡിൽ ആര് പോകുന്നുണ്ടെങ്കിലും ഇത് എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യണം ഈ ഒരു ഇത്. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കലും നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ വരും എനിക്കൊരു യാത്രയൊരു പ്രതീക്ഷയില്ല. പക്ഷെ അത്രക്ക് അടിപൊളിയാണ്. പിന്നെ വാട്ടർ സ്കൂട്ടർ ആയിരുന്നു, വാട്ടർ സ്കൂട്ടർ അടിപൊളി സംഭവമായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഒരു 15-20 മിനിറ്റ് കിട്ടുള്ളൂ മാക്സിമം. പക്ഷെ അത് നമ്മൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു സത്യത്തിൽ ഓടിക്കണം എന്നുള്ള. പിന്നെ അത് ഓടി ഒരു ട്രിഗറാണ്, അത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് മൂവ് ആവും. അങ്ങനെ കുറച്ചങ്ങോട്ട് ഓട്ടി, അത് നമ്മളെ ധൂമിലൊക്കെ പോകുന്ന മാതിരി പൂം പൂം എന്ന് വെച്ചിട്ടൊക്കെ പോയി. പിന്നെ ഒരു 15 മിനിറ്റ് ഇതാ എന്ന് വെച്ചിട്ട് കഴിഞ്ഞ് പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ 300 രൂപ വേറെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 3 മണി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ലഞ്ച് ഒരു ഹിന്ദ്യൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. പിന്നെ നേരെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ പിന്നെ ആ പ്രൈവറ്റ് വെഹിക്കിൾ തന്നെ ഉണ്ടായിരുന്നു, ആ പ്രൈവറ്റ് വെഹിക്കിളും ഉണ്ടായിരുന്നു. ഒരു തുക്ക് തുക്ക് പറഞ്ഞ സാധനം, നമ്മൾ നാട്ടിൽ ഓട്ടർഷ എന്ന് പറയാൻ പറ്റില്ല അതിന്, തുക്ക് തുക്ക് എന്ന് അതിനോട് പറയും അവിടെ. അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ട്, ഓപ്ഷനില്ല. കാരണം വെച്ചാൽ അവിടെ ഫോറിനേഴ്സൊക്കെ ഈ പ്രൈവറ്റ് ടാക്സി കയറില്ല, അവർ ഫുള്ള് തുക്ക് തുക്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. അങ്ങനെ നമ്മളും അതിൽ ആയിട്ട് കയറില്ലേ, അതിൽ കയറി ആ തുക്ക് തുക്കിൽ എന്തായാലും ഒന്ന് കയറണം. കാരണം വെച്ചാൽ ഒരു വേറൊരു ആംബിയൻസ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, അവരെ പാട്ടും ആ കംപ്ലീറ്റ് ഒരു LED ലൈറ്റും. അങ്ങനെ കുറച്ച് ഓടി നമ്മൾ നമ്മളെ ഹോട്ടലിൽ കൊണ്ടു ഇറക്കി തന്നു. വൈകിട്ട് 5 മണിക്ക് 5:30 ആകുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വെച്ചാൽ തലേന്ന് ക്യാൻസലായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വെച്ചാൽ ഫുള്ള് ഉപ്പുവെള്ളമാണല്ലോ, അല്ല ഫുള്ള് നനഞ്ഞ് കുളിച്ചിട്ടാണ് വന്നത്. 5:30 ആകുമ്പോഴത്തേക്കും ഫുള്ള് റെഡി ആയിട്ട് ലോബിയിൽ വന്ന് നിൽക്കണം, ചില ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകാനുള്ളതാണല്ലോ. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ പറയാം. ഓക്കെ, ബൈ.